തുടക്കത്തിൽ പെയ്യാൻ മടിച്ചു നിന്നെങ്കിലും വയനാട്ടിൽ വേനൽ മഴയുടെ അളവിൽ വർധന. മാർച്ച് 1 മുതൽ മെയ് 3 വരെ പ്രതീക്ഷിച്ചതിനേക്കാൾ 14% മഴ അധികം പെയ്തെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്ക്. എന്നാൽ കൃത്യസമയത്ത് മഴ കിട്ടാതിരുന്നത് കാപ്പിയും വാഴയും പച്ചക്കറിയും ഉൾപ്പെടെ കൃഷികളെ പ്രതികൂലമായി ബാധിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുപ്രകാരം സംസ്ഥാനത്താകെ വേനൽമഴ പ്രതീക്ഷിച്ച അളവിൽ തന്നെയാണ് പെയ്തത്. എന്നാൽ വയനാടും തൃശൂരും ഇടുക്കിയും ഉൾപ്പെടെ ജില്ലകളിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം മഴ പെയ്തു. കഴിഞ്ഞ 10 ദിവസത്തിനിടെയാണ് വയനാട്ടിൽ കാര്യമായി മഴ പെയ്തത്. പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടിയോളം ഇക്കാലയളവിൽ പെയ്തു. തുടക്കത്തിൽ മഴ മാറി നിൽക്കുകയും ഒടുക്കത്തിൽ ഇടതടവില്ലാതെ പെയ്യുകയും ചെയ്തത് വയനാടൻ കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്തില്ല. കൃത്യമായ ഇടവേളകളിൽ മഴ ലഭിക്കാതിരുന്നത് കാപ്പി, വാഴ, പച്ചക്കറി ഉള്ളയുള്ള മിക്ക വിളകളെയും പ്രതികൂലമായി ബാധിച്ചു. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും അതും കൃഷി ഇറക്കേണ്ട സമയത്ത് നമുക്ക് മഴ കിട്ടാത്തത് കർഷകർക്ക് വലിയൊരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണക്ക് നല്ല കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഉണക്ക് ബാധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക്, കാപ്പി, മറ്റ് ഏലം ഇടവിളകൾ ഇതിനൊക്കെ നല്ല രീതിയിൽ ഉണക്ക് ബാധിച്ചിട്ടുള്ളത് കർഷകർക്ക് ഒരു തിരിച്ചടിയായി മാറി. വാഴ കർഷകർക്കാണ് ഏറെ പ്രയാസം നേരിട്ടത്. ജലസേചനത്തിന് സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ വാഴകൾ കരിഞ്ഞുണങ്ങി. ശക്തമായി പെയ്ത മഴയിൽ പലയിടങ്ങളിലും കൃഷിനാശവുമുണ്ടായി. വൈകി വേനൽമഴ പെയ്ത പ്രദേശങ്ങളിൽ കാപ്പിച്ചെടികൾ പൂക്കാൻ വൈകി. കുറച്ചു വർഷങ്ങളായി കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റം മനസ്സിലാക്കാനാകാതെ വിഷമിക്കുകയാണ് ജില്ലയിലെ കർഷകർ. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, അമ്പലവയൽ.